വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷനിൽ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ വീഡിയോ നമ്മൾ പുതിയ പാറ്റേണിനെ കുറിച്ചും അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചറും മനസ്സിലാക്കി. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ടേംസ്, അതുപോലെ നമ്മുടെ സ്ലാബ് റേറ്റ്, പിന്നെ 10 എക്സംപ്റ്റഡ് ഇൻകം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 10 എക്സംപ്റ്റഡ് ഇൻകം, ഇത്രയും കാര്യങ്ങൾ നമ്മളെന്താണ് കഴിഞ്ഞ വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇൻകം, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തിയറി ആയിട്ടോ അല്ലെങ്കിൽ എസ്സേക്കോ അതോ അല്ലെങ്കിൽ രണ്ടിലും അങ്ങനെയും വരാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നൊരു ഭാഗമാണ്. പിന്നെ അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്നും തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ് നമുക്ക് നോക്കേണ്ടത്. പക്ഷേ ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ മൊത്തത്തിലുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നതിൽ ഇൻഡിവിജ്വൽ, കമ്പനി, ഫേം, AIOP, BOI, ആർട്ടിഫിഷ്യൽ ജൂഡുകൾ, പേഴ്സൺ, ലോക്കൽ അതോറിറ്റി, പിന്നെ HUF. അപ്പോൾ എല്ലാം ഒറ്റ ചാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ പിക്ചറൈസ് ചെയ്തത്. ഇതിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഭാഗം ഈ ഒരു ഏരിയ മാത്രമാണ്. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും ഒരു വ്യക്തി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓർഡിനൽ റെസിഡൻ്റ് എന്ന് പറയും. ബേസിക് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അഡീഷണൽ കണ്ടീഷനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് ഓർഡിനറി ആണ്. യാതൊരു ബേസിക് കണ്ടീഷനും ഇല്ല എങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. ഇതാണ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എസ്സേക്കൊക്കെ ചോദിച്ചാൽ ഇത് എഴുതണം, ഇതിൻ്റെ കണ്ടീഷൻസ് എന്താ, അത് നമ്മൾ എഴുതുമാണ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, ദെൻ കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു ഇന്ത്യൻ കമ്പനി ആകുക അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് 100% ഇന്ത്യയിലായിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും ആയാൽ മതി, അത് ഓർഡിനറി റെസിഡൻ്റ് ആവും, അല്ലെങ്കിൽ അത് നോൺ റെസിഡൻ്റാണ്. ഇവർക്ക് നോട്ട് ഓർഡിനറി എന്ന ഒരു കാറ്റഗറി ഈ കമ്പനികൾക്കും അതുപോലെ തന്നെ ഈ ടീമിനും AOP, BOI, ആർട്ടിഫിഷ്യൽ ജൂഡിക്കൽ പേഴ്സണൊക്കെ ഉണ്ടല്ലോ, ഇവർക്കും ബാധകമല്ല. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ കമ്പനി ആയിരിക്കുക, അല്ലെങ്കിൽ ഭാഗികമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് പുറത്തായിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നോൺ റെസിഡൻ്റാണ്. ദെൻ ഫേം, AOP, BOI, ആർട്ടിഫിഷ്യൽ ജൂഡിക്കൽ പേഴ്സൺ, ലോക്കൽ, അത് ഇതെല്ലാവർക്കും ഒറ്റ റോളാണ്. അതുകൊണ്ടാണ് അത് ഒരുമിച്ചിട്ടാണ്. അവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആയാൽ മതി. 100% ആയാൽ പിന്നെ അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി പാർട്ട്ലി ആയാലും മതി, കുറച്ച് ഭാഗം ഇന്ത്യയിലുണ്ടായാലും മതി മാനേജ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അത് ഓർഡിനറി റിസൾട്ട് ആവും. മുഴുവനും പുറത്താണെങ്കിൽ മാത്രമാണെന്ത്, അത് നോൺ റിസൾട്ട് ആവും. ഇത് ബാധകമല്ല, ഓൾറെഡി പറഞ്ഞു. ദെൻ HUF, ഈ കണ്ടീഷൻ ഇവിടെ ഒന്ന്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഓർ പാർട്ട്ലി ഇന്ത്യയിലായിരിക്കുകയും ഒപ്പം അതിനോടുകൂടി എന്തുകൂടി വേണം, ഇതിലെ മുതിർന്ന ആളുണ്ടല്ലോ കർത്ത എന്ന് പറയുന്ന ആൾ, സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് കർത്ത എന്ന് പറയുന്നത് HUFലെ, അയാൾ എന്ത് ചെയ്യണം, അയാൾ നമ്മളെ ഇൻഡിവിജ്വലിലെ രണ്ട് അഡീഷണൽ കണ്ടീഷൻ, ഇത് ഈ രണ്ട് അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടി കിട്ടുകയാണെങ്കിൽ അത് ഓർഡിനറി റിസൾട്ട് ആവും. ഇനി അതല്ല, ഈ ഒന്ന് മാത്രമാണ് കിട്ടിയത്, രണ്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, നോട്ട് ഓർഡിനറി ആണ്. ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മുഴുവനായിട്ടും പുറത്താണിത്, ഈ സാധനം എന്താണ്, നോൺ റെസിഡൻ്റ് ആണ്. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ എന്ന് പറയും. ഇവരുടെ എല്ലാവരുടെയും മൊത്തത്തിൽ എങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ റൂളാണിത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനീൻ്റെ ചോദിച്ചാലും ഫേം ചോദിച്ചാലും AOP, HUF ഒക്കെ ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എന്താണ്, അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ഇൻഡിവിജ്വലാണ്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, രണ്ട് ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും. അപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക, ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടായിരിക്കുക.
രണ്ടാമത്തത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നിലുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. അഡീഷൻ കണ്ടീഷൻ നമ്പർ 1, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നിലുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കുക. ശ്രദ്ധിക്കണം, 2 വർഷം എന്നല്ല, 2 വർഷം റെസിഡൻ്റ് ആയിരിക്കുക. 2, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നിലുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാക്കി. ഇതാണ് 2 ബേസിക് കണ്ടീഷൻ, 2 അഡീഷണൽ കണ്ടീഷൻ. ഇനി ഒരു ബേസിക് കണ്ടീഷൻ കിട്ടി, ഈ 2 അഡീഷണൽ കണ്ടീഷൻ കിട്ടി, അങ്ങനെയാണെങ്കിൽ ഓർഡിനറി റിസൾട്ടാണ്. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷൻ മതി, ഇതിന് പകരം ഇതായാലും മതി. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ബേസിക് കണ്ടീഷൻ കിട്ടി, ഏതെങ്കിലും ഒന്ന് മതി. ഇത് രണ്ടും കിട്ടിയില്ല, നോ അഡീഷണൽ കണ്ടീഷൻ, അങ്ങനെയാണെങ്കിൽ എന്താണ്? നോട്ട് ഓർഡിനറി ആണ്. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ, വേറൊരു സാധ്യത കൂടി ഉണ്ട്. ഇതിലൊന്ന് കിട്ടി, ഇതിലൊന്ന് കിട്ടി, ഒന്ന് കിട്ടിയില്ല. ഇങ്ങനെയാണെങ്കിലും ഇയാൾ ആരാണ്? നോട്ട് ഓർഡിനറി ആണ്. കാരണം ഇത് കിട്ടുകയാണെങ്കിൽ രണ്ടും കിട്ടണം, അതുകൊണ്ടേ കാര്യമുള്ളൂ. അഡീഷൻ കണ്ടീഷൻ ഒന്ന് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഓക്കെ, എന്ന് മനസ്സിലാക്കുക. ഇനി നോൺ പ്രസിഡൻ്റ് എങ്ങനെയാകുക? ഇത് രണ്ടും കിട്ടിയില്ല, ഏതെങ്കിലും ഒന്ന് കിട്ടുക എന്നുള്ളതല്ലേ, ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ രണ്ടും കിട്ടീനെ, അതുകൊണ്ട് വലിയ കാര്യമില്ല. ബേസിക് കണ്ടീഷൻ ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. സോ യാതൊരു ബേസിക് കണ്ടീഷൻ ഇല്ലെങ്കിൽ അതെന്താണ്? നോൺ റെസിഡൻ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എസ്എക്ക് ഇതിൻ്റെ തിയറി എഴുതണമെങ്കിൽ നമ്മളിതിൻ്റെ ഒരു നോട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ആ ഒന്ന് എഴുതിയെടുക്കുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, ഇതൊക്കെ അതിൻ്റെ ഒരു ബേസ് ആട്ടോ. എൻ്റെ എസ്എക്ക് എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക്കാണ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഫോർ ദി ടാക്സ് പർപ്പസ് ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് കണ്ടീഷൻ. താഴെ പറയുന്ന കണ്ടീഷൻ്റെ ബേസിസിലാണ് ഒന്ന് ബേസിക് കണ്ടീഷനുകൾ എഴുതണം. അപ്പോൾ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, അത് കാണിക്കുക. ഇ ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അതാണ് നേരത്തെ പറഞ്ഞ സാധനമാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ആൻഡ് 365 ഡേയ്സ് ഔട്ട് ഓഫ് 4 ഇയേഴ്സ് പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, 4 വർഷത്തിൽ 365 ദിവസം. ഓക്കെ, സബ്സീക്വൻറ്റ് കണ്ടീഷൻ അഥവാ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് ഔട്ട് ഓഫ് 10 ഇയേഴ്സ്. പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ വെച്ച് കൊടുത്തുണ്ട് കേട്ടോ. ഓക്കെ, കാരണം എന്താണ്? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ എന്നുള്ളതാണ് പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ എന്നാണ് അർത്ഥം. ഓക്കെ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഔട്ട് ഓഫ് 7 ഇയേഴ്സ് പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. അല്ലേ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ ആ സംഖ്യകൾ മനസ്സിലുണ്ടായാൽ മതി. ഇത് മാറരുത് കേട്ടോ, നിങ്ങൾ ഈ 730 എന്നുള്ളത് ശരി, 735 എന്നൊക്കെ സംശയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 730 പെട്ടെന്ന് ഒരു ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, 365 ദിവസമാണല്ലോ ഒരു വർഷം എന്ന് പറയുന്നത്. അല്ലേ, ആ 365 + 365 എത്രയാണ്? 730 അല്ലേ. 5 × 5 = 1 6 7 6 13 = 1 7. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലേ 365, അതിൻ്റെ മൾട്ടിപ്പിൾസാണ് ഇവിടെ വരിക. 365 × 2 = 730. അത് ആ സംഖ്യ മാറരുത് കേട്ടോ, അതുകൊണ്ട് മാത്രമേ പറഞ്ഞു. ദെൻ ഒരു കാര്യം കൂടി അഡീഷണലായിട്ട് ശ്രദ്ധിക്കണം. ഈ 160 ഉണ്ടല്ലോ, രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഇത്, ഈ ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ്, 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഈ 60 ദിവസം എന്ന് പറയുന്നത് ചിലർക്ക് ബാധകമല്ല, അവർക്ക് 60 പകരം എന്തെന്നെ എടുക്കണം, 182. ഈ കണ്ടീഷൻ മാത്രം വയ്ക്കാൻ പറ്റുള്ളൂ, സെക്കൻഡ് കണ്ടീഷൻ വയ്ക്കാൻ പറ്റാത്ത ഒരു ടീമുണ്ട്. ഒരു ടീമല്ല, അവരാതൊക്കെയാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളത്, അതാണ് എക്സംഷൻ എന്ന് പറയുന്നത്. 60 പകരം എന്തെന്നെ വേണം, 182 തന്നെ വേണം. ആ ടീം ഏതൊക്കെയാണ്? ഒന്ന്, ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ആസ് ദി മെമ്പർ ഓഫ് ദി ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ ഷിപ്പിലെ ജോലിക്കാരൻ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളൊക്കെ ദുബായ്ക്കാർ എന്നൊക്കെ പറയൂലേ, നമ്മളെ നാട്ടിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കാരണന്മാരോ ഒക്കെ ഗൾഫിൽ പോകുന്ന, ഇവരൊക്കെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് ഗൾഫിൽ പോകണമല്ലോ. അവർക്കൊന്നും ഈ 60 എന്നുള്ള ബാധകമല്ല, അവർക്കൊക്കെ എന്താണ്, 182 ഡേയ്സ് തന്നെയാണ് ബാധകമുള്ളത്. ഓക്കെ, എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഇൻ ദി പ്രീവിയസ് ഇയർ,
പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ഇന്ത്യയിൽ ജനിച്ചതെന്നല്ല, പക്ഷെ ഇയാളെ എന്താണ് മുത്തച്ഛന് ഒക്കെ എന്താണ് നമ്മളെ വിഭജിക്കാത്ത കാലത്തുള്ള ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യൻ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെയുള്ള സമയം ഉണ്ടല്ലോ, വിഭജനത്തിന് മുമ്പുള്ള ആ അതിൽ ജനിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ പുറത്താവും ചിലപ്പം ജനിച്ചിട്ടുണ്ടാകുക, പക്ഷേ അയാൾ ഇന്ത്യയിലേക്ക് എന്താണ് ഒരു വിസിറ്റിന് വരികയാണ്. അപ്പോൾ അത്തരം ആളുകളെയാണ് ഇന്ത്യൻ ഒറിജിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കും എന്താണ് 182 ദിവസം എന്നുള്ളതാണ് ബാധകത, 60 അവർക്ക് ബാധകമല്ല ഓക്കെ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ബേസിക് കണ്ടീഷൻ എസ് എ ഒക്കെ എഴുതുമ്പോൾ ഈ സാധനത്തിന് എന്തുണ്ട് എക്സംഷൻ ഉണ്ട്, അതും കൂടി ആ കൂട്ടത്തിലൊന്ന് എഴുതിയിടണം ഓക്കെ. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമൊക്കെ ഉണ്ട്, ആ പ്രോബ്ലം നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രോബ്ലത്തിൻ്റെ ലിങ്ക്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയുന്നില്ല, ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കാം, അതിലെന്തുണ്ട് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് കാണാം ഓക്കെ. ദെൻ അഗ്രികൾച്ചർ ഇൻകം, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമായിട്ടാണ് കാണുന്നത് അല്ലേ. മെജോറിറ്റി ആളുകളും എന്താണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു 70% ഓഫ് ദി പീപ്പിൾ എന്നാണ് ഇപ്പോഴും അവർ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോഴും കുറേ ടീം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ഞാൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടാക്സ് അതോറിറ്റി എന്ത് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന എന്നെ കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് ഇതൊക്കെ നോൺ അഗ്രികൾച്ചർ ഇൻകമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. നോൺ അഗ്രികൾച്ചർ ഇൻകത്തിന് എക്സാമ്പിൾ ചോദിക്കാം. ഒരു ഇൻകം അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം പരിഗണിക്കണം, ഇതൊക്കെ ആയിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ടു ട്രീറ്റ് ആൻ ഇൻകം ആസ് അഗ്രികൾച്ചർ ഇൻകം ദി ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഒരു ഇൻകത്തെ അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കണമെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ, ഒന്ന്, ഇൻകം ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ലാൻഡ്. അപ്പോൾ ഇത് നേരിട്ട് എന്താണ് ഈ ലാൻഡുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം ഇൻകം എന്ന് പറയുന്നത്. ഇന്ത്യയിലായിരിക്കണം ലാൻഡ്, പിന്നെ അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചതായിരിക്കണം. പിന്നെ ഈ അസസിക്ക് ടാക്സ് കൊടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ആ ലാൻഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു അഗ്രികൾച്ചർ ഇൻകമായിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ ഓക്കെ. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, നമ്മളെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കണക്കിലേക്ക് ആവശ്യമായ കാര്യം, പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകമാണ്. അപ്പോൾ അത് ഒരു എന്താണ് ചാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും ഈ കാര്യം ശ്രദ്ധിച്ചാൽ ടീ, റബ്ബർ, കോഫി ഈ 3 സ്ഥാനാർത്ഥിയാണ് നമ്മൾ പ്രധാനമായിട്ടും കണക്കിലേക്ക് വരിക. അപ്പോൾ ടീൻ്റെ ഒക്കെ കേസിൽ 100 രൂപ കിട്ടുകയാണെങ്കിൽ 60 രൂപ അഗ്രികൾച്ചർ ഇൻകാണ്, 40 രൂപ ബിസിനസ്സാണ്, അപ്പോൾ ഈ 40 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം, ഇതാണ് കണക്ക് ഓക്കെ. റബ്ബറാണെങ്കിൽ 65% അഗ്രികൾച്ചറാണ്, 35 ബിസിനസ്സാണ്. കോഫി ഗ്രൗണ്ട് ആൻഡ് ക്യൂർഡ് ബൈ സെല്ലറിന് മാത്രമാണെങ്കിൽ 75% അഗ്രികൾച്ചറും 25% എന്താണ് ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക, ഇത് നമുക്ക് എക്സെംപ്റ്റഡ് ആണ് ഓക്കെ. പിന്നെ കോഫി ഗ്രൗണ്ട് ആൻഡ് ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ്, ഇങ്ങനെ വലിയൊരു സെൻറ്റൻസ് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് വരും 60-40 തന്നെയാവും. അപ്പോഴേ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഉള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ പഠിക്കുക, TRC 60-65 എന്ന് പറഞ്ഞാൽ ടി 60 അഗ്രികൾച്ചർ ഇൻകം കണ്ടില്ലേ, റബ്ബർ 65 കോഫി 75 കോമൺ ആയിട്ട് പഠിക്കുക. TRC 60-65 അഗ്രികൾച്ചറിൻ്റെ പോർഷൻ കിട്ടിയാൽ പിന്നെ മറ്റേ കാണാൻ നമുക്ക് സുഖമാണല്ലോ, ബാക്കിയുള്ള 100 കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും ബിസിനസ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എന്താണ് ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ഭാഗമാണ് അഗ്രികൾച്ചർ ഇൻകം ഓക്കെ.
പിന്നെ ഇതിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ തിയറി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് അഞ്ച് ടൈപ്പാണ്, ആ ടൈപ്പ് മാത്രമൊന്ന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. റെൻ്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ്, ഇൻകം ഫ്രം കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ഇൻകം ഫ്രം എ കമ്പൽസറി പ്രോസസ്സ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, പിന്നെ അതുപോലത്തെ അഞ്ചാമത്തെ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി. ഈ അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കണമെങ്കിൽ, ഇൻകത്തെ പരിഗണിക്കണമെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ ഫുൾഫിൽ ചെയ്യണം. ഒന്ന്, ദി ബിൽഡിംഗ് ഈസ് ഓൺഡ് ബൈ ദി റിസീവർ ഓഫ് റെൻറ്റ്. രണ്ട്, ബിൽഡിംഗ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. പിന്നെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ദി ലാൻഡ് ഷുഡ് ബി സബ്ജെക്ട് ടു സം ടാക്സ് ലിവീഡ് ബൈ സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ്. അവർക്ക് കൊടുക്കാനുള്ള ടാക്സൊക്കെ നമ്മൾ എന്താണ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അഞ്ചാമത്തെ സെൻറ്റൻസ് പ്രകാരം എന്ത് ചെയ്യുള്ളൂ, അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇതും തിയറിക്ക് എന്താണ് ആവശ്യമുള്ളൊരു ഘടകം കേട്ടോ, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് അതുകൂടി കൊടുക്കാം. ഫർദർ റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യമായിട്ടുള്ള ലിങ്കൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെന്താണ്, നമ്മളെ പഴയ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫർദർ റെഫറൻസ് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നോൺ അഗ്രികൾച്ചർ ഇൻകം ഏതൊക്കെയാണ് വരിക എന്നുള്ളതാണ്, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം അതാണ്. നോൺ അഗ്രികൾച്ചർ ഇൻകം ഒന്ന് മനസ്സിലാക്കിയൊക്കെ, അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ. ഇപ്പോൾ ഇൻകം ഫ്രം മാർക്കറ്റ് പ്ലേസ്, ഇൻകം ഫ്രം ക്വാറീസ് ആൻഡ് മൈൻ, ഇൻകം ഫ്രം ലാൻഡ് യൂസ്ഡ് ആസ് വെയർ ഹൗസ് ഓർ സ്റ്റോർസ്, ഇൻകം ഫ്രം ഫിഷറീസ് പോൾട്രി ഫാമിംഗ് ഡയറി ഫാമിംഗ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് എർത്ത് ഫോർ ബ്രിക്ക് മേക്കിംഗ്, ഇഷ്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ നമുക്കിതിൽ വരും. ഡിവിഡൻഡ് ഫ്രം എ കമ്പനി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് വൈൽഡ് ഗ്രാസ് വന്യമരങ്ങൾ എന്നൊക്കെയാണ്, തേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പിന്നെ മുറിച്ച് വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ നോൺ അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ എന്താണ്, നിങ്ങൾ കുറച്ച് ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കുറേ തേക്കും തൈയൊക്കെ ആട്ടീന്, തേക്ക് വീട്ടി ഇതൊക്കെ വൈൽഡ് ഗ്രാസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണ് മുറിച്ച് വിറ്റിട്ട് നമുക്കെന്താണ് പൈസ കിട്ടിയെങ്കിൽ അതൊന്നും അഗ്രികൾച്ചർ ഇൻകാണ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇലയുള്ള സാധനങ്ങൾ മുഴുവൻ അഗ്രികൾച്ചർ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ പർപ്പസ്, നിങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരാൾക്ക് എന്താണ് വാട്ടറൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തു, ജലസേചനം. ഓക്കെ, അപ്പോൾ അയാൾ നിങ്ങൾക്ക് ഇതിന് റെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് അഗ്രികൾച്ചർ എന്ന് പറയാൻ പറ്റില്ല, അത് ഡയറക്റ്റ്ലി റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, റെമ്യൂണറേഷൻ റിസീവ്ഡ് ആസ് മാനേജർ ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ ഒരു ഫാമിൻ്റെ ഫേമല്ല ഫാമിൻ്റെ മാനേജർ, അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ അതിന് ടാക്സ് അടയ്ക്കണം. അത് അഗ്രികൾച്ചറാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിന് ഞാൻ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല, അതില്ല. ഓക്കെ, അത് അയാൾക്ക് എന്താണ് അയാൾക്ക് അയാളുടെ ടോട്ടൽ ഇൻകം പരിഗണിക്കുമ്പോൾ എന്താണ് അതൊക്കെ ടാക്സബിൾ ഇൻകത്തിലേക്ക് കൂട്ടിച്ചേർക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നോൺ അഗ്രികൾച്ചർ ഇൻകമാണ് എന്നർത്ഥം, ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അഗ്രികൾച്ചർ ഇൻകും രണ്ട് രീതിയിൽ എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. തിയറി ആയിട്ടും ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലമായിട്ടും ധാരാളം കണ്ടുവരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രോബ്ലം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് തിയറി അല്ലേ, അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം ആലോചിച്ച് നോക്കി, ഈ അഗ്രികൾച്ചറും റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുണ്ട്, ഒരു 10, 25, 30 താഴെയായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഈ രണ്ട് ഭാഗങ്ങളും മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് രണ്ടും. അപ്പോൾ നേർക്ക് നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് എന്താണ് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ എന്താണ് വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.